മഹാകവി കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയങ്ങളിലൊരാളാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു. അദ്ദേഹം ഈഴവ സമുദായത്തിലെ ഒരു പ്രമുഖനായിരുന്നു. പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നെങ്കിലും അദ്ദേഹം നാട്ടുകാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുകയും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിക്കുകയും അവ മനോഹരമായി ആലപിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ കാളിയമ്മ തികഞ്ഞൊരു ഈശ്വരഭക്തയായ കുടുംബിനിയായിരുന്നു. പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അവർക്ക് തികഞ്ഞ അവഗാഹമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ഒരിക്കൽ കുമാരൻ സുഖമില്ലാതെ കിടന്ന അവസരത്തിൽ അച്ഛൻ അഞ്ചുതെങ്ങ് ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ അഞ്ചുതെങ്ങിന് കായിക്കരയിലെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആ മഹായോഗിയും കുമാരവും പരസ്പരം വ്യാഖ്യാനിക്കാൻ കഴിയാത്തൊരു ആത്മീയ ബന്ധത്താൽ ആകൃഷ്ടരായി. കുമാരുവിൻ്റെ സ്തോത്ര കവിതകൾ ഗുരുവിന് അത്യധികം ആകർഷിച്ചു. ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ഗുരു കുമാരുവിനെ ഉപദേശിച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്നൊരു സുദൃഢമായ ബന്ധത്തിന് തുടക്കമായിരുന്നു അത്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം കായിക്കരയിൽ ജനിച്ച കുമാരൻ അവിടെ സർക്കാർ വക പള്ളിക്കൂടത്തിൽ പഠിക്കുകയും അവിടുത്തെ തന്നെ അധ്യാപകനുമായി. വയസ്സു തികയാത്തതുകൊണ്ട് ജോലി സ്ഥിരപ്പെട്ടില്ല. പിന്നെ ഒരു ആശാന്റെ കീഴിൽ പഠനം തുടർന്നു. അപ്പോൾ തന്നെ കുമാർ കവിയായി അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. മഹാകവി മാത്രമായിരുന്നില്ല കുമാരനാശാൻ. സാമൂഹിക പ്രവർത്തകനും പ്രഭാഷകനും നിയമസഭാ സാമാജികനും എല്ലാറ്റിനുമൊപ്പം ഉന്നത നിലവാരം പുലർത്തിയ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. പത്രാധിപൻ എന്ന നിലയിലാണ് കുമാരനാശാൻ മലയാളത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1909 മുതൽ 13 വർഷത്തിലേറെ അദ്ദേഹം വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു. 1920-21 കാലത്ത് പ്രതിഭ എന്നൊരു മാസിക 11 മാസവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവേകോദയം തുടക്കത്തിൽ ദ്വൈമാസികയായിരുന്നു. എം ഗോവിന്ദനായിരുന്നു പത്രാധിപൻ. കുമാരനാശാൻ പത്രാധിപത്യം ഏറ്റെടുത്ത ശേഷമാണ് മാസികയാകുന്നത്. സാഹിത്യത്തിലല്ല, സാമൂഹിക പ്രശ്നങ്ങളിലായിരുന്നു മാസികയുടെ ഊന്നൽ. SNDB യോഗത്തിൻ്റെ മുഖപത്രമായി വിവേകോദയം പ്രചാരം പിടിച്ചുപറ്റി. വിവേകോദയത്തിലും പ്രതിഭയിലും മുഖപ്രസംഗം എഴുതിയത് കുമാരനാശാനാണ്. കേരള സമൂഹത്തിൻ്റെ നീണ്ടകാലത്തെ വികാസ ചരിത്രമാണ് കുമാരനാശാൻ്റെ മുഖപ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ജാതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണവ. 1920 പ്രജാസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട കുമാരനാശാൻ 1923 SNDP യോഗം പ്രസിഡൻ്റായി. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് പട്ടുംവളയും സമ്മാനിച്ചു. വീണപ്പൂവ്, ചണ്ഡാലഭിക്ഷുകി, നളിനി, ലീല, കരുണ, ദുരവസ്ഥ, പ്രരോദനം എന്നിവ പ്രസിദ്ധങ്ങളായ സൃഷ്ടികളാണ്. മലയാള കവിതാലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 January 16 വെളുപ്പിന് 3 മണിക്ക് പല്ലനയാറ്റിൽ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോഴ്സ് സർവീസ് വക റിഡീമർ എന്നു പേരുള്ള ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു.